നമസ്കാരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CATU മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മാള വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരാൻ ധാരണ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന സമിതി യോഗം. ജനങ്ങളുടെ ജീവിത നിലവാരം പഠിക്കാൻ ഈസ് ഓഫ് ലിവിംഗ് സർവേയുമായി സർക്കാർ. ഇന്നു മുതൽ 20 വരെയാണ് ജില്ലയിൽ സർവേ നടക്കുക. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളിൽ സർവേ നടക്കും. പറപ്പൂക്കര മൂത്രത്തിക്കരയിൽ വഴിത്തർക്കത്തെ തുടർന്ന് മുൻ പഞ്ചായത്തംഗത്തെ വെട്ടി അയൽക്കാരായ സഹോദരങ്ങൾ അറസ്റ്റിൽ. മൂത്രത്തിക്കര വടശ്ശേരി വീട്ടിൽ രാജപ്പൻ, സഹോദരി ചന്ദ്രിക എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം TR ജയന്തിക്ക് ശനിയാഴ്ചയാണ് വേട്ടയേറ്റത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരാൻ ധാരണ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിലുള്ള നിയന്ത്രണങ്ങൾ 2 ആഴ്ച കൂടി തുടരാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന സമിതി യോഗമാണ് തീരുമാനം എടുത്തത്. നാളെ മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. അവലോകന സമിതി യോഗത്തിൽ നിയന്ത്രണങ്ങൾ തുടരണമെന്ന പൊതുവികാരമാണ് ഉയർന്നത്. കൃത്യമായ ടെസ്റ്റുകൾ നടക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കൂടി നിൽക്കുന്നതെന്ന് യോഗത്തിൽ ഉയർന്ന വിലയിരുത്തൽ. പോസിറ്റിവിറ്റി കുറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. TPR 6 താഴെയുള്ള 143, TPR 6 12 ഇടയ്ക്കുള്ള 510, TPR 12 18 ഇടയ്ക്കുള്ള 293, TPR 18 മുകളിലുള്ള 88 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 39,796 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 42,352 പേർക്ക് രോഗമുക്തി നേടാനായി. 24 മണിക്കൂറിൽ 723 പേർ മരിച്ചതോടെ ആകെ മരണസംഖ്യ 482,071. ആകെ രോഗമുക്തരുടെ എണ്ണം 2,97,430. 1.58% ആക്റ്റീവ് കേസുകൾ. അതേസമയം മൊഡേണ വാക്സിൻ ഈ ആഴ്ച തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 15 മുതൽ സർക്കാർ ആശുപത്രികളിലും മൊഡേണ ലഭ്യമാകുമെന്നാണ് സൂചന. 15,22,504 സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. 15,22,504 പേരാണ് ഇതിനോടകം കോവിഡ് വാക്സിൻ സ്വീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വടമാചേരിയക്കര ബിജുവിന് സഹായഹസ്തവുമായി NRI സംഘമെത്തി. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിലെ അടുത്ത വർഷത്തെ തിരുനാൾ പ്രസിഡന്റിമാരാണ് ബിജുവിന് സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഗഡു നൽകിയത്. ബിജുവിന്റെ അവസ്ഥയെക്കുറിച്ച് മാളവിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കോവിഡിനെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബിജുവാണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. മാള വടമാചേരിയേക്കര യോഹന്നാന്റെ മകനാണ് ബിജു. യോഹന്നാൻ ന്യൂമോണിയ ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാത്രമല്ല അമ്മയും സഹോദരിയും രോഗം ബാധിച്ച് കിടപ്പിലാണ്. ഇവരും 3 പിഞ്ചുകുഞ്ഞുങ്ങളും ഭാര്യയും അടങ്ങുന്നതാണ് ബിജുവിന്റെ കുടുംബം. കൂലിപ്പണിക്കാരനായ ബിജുവിന്റെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ബിജുവിന് ന്യൂമോണിയ 2 ലങ്സിനെയും ബാധിച്ചു. കൂടാതെ ഇൻഫെക്ഷൻ കിഡ്നിയിലും ഹാർട്ടിലും ബാധിച്ചിരിക്കുകയാണ്. ഓക്സിജൻ ലെവൽ വളരെ കുറവും ബ്ലീഡിങ്ങുമുണ്ട്. ഇയാളുടെ ചികിത്സയ്ക്ക് 12 ലക്ഷത്തോളം തുക വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കുടുംബത്തിന്. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ 2022 അമ്പുതിരുനാൾ നടത്തുന്ന പ്രവാസികളായ പ്രസുദേന്തിമാരിൽ ഒരാളായ ബിജു ജോസ് പാറോക്കി സെക്രട്ടറിയായ ഫിജോ ജോണി മേനാച്ചേരിയെ അറിയിക്കുകയും ആ വിവരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുകയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രസുദേന്തിമാരുടെ ഗ്രൂപ്പിൽ അറിയിക്കുകയും 1.5 ദിവസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷം രൂപ സമാഹരിക്കുകയും ആദ്യഗഡുവായി 1 ലക്ഷം രൂപ എക്സിക്യൂട്ടീവ് അംഗവും ഖജാഞ്ചിയുമായ സാബു ആട്ടോക്കാരൻ, ജീമോൻ ലോനപ്പൻ മേനാച്ചേരി, ജെയ്സൺ സേവിയർ എന്നിവർ ചേർന്ന് പ്രസിദ്ധീന്തിമാരെ പ്രതിനിധീകരിച്ച് 1 ലക്ഷം രൂപ ബിജുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു.
ഈ യുവാവിന്റെ ചികിത്സയ്ക്കായി സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ അക്കൗണ്ടിൽ അയക്കുക. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. ജനങ്ങളുടെ ജീവിത നിലവാരം പഠിക്കാൻ ഈസ് ഓഫ് ലിവിംഗ് സർവേയുമായി സർക്കാർ. 2011 നടന്ന സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ പിന്നോക്കാവസ്ഥയെന്ന് കണ്ടെത്തിയ കുടുംബങ്ങളുടെ നിലവിലുള്ള ജീവിത നിലവാരം വിലയിരുത്താൻ 5 മുതൽ 20 വരെയാണ് ജില്ലയിൽ സർവേ നടക്കുക. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളിലാണ് സർവേ നടത്തുക. ഗ്രാമവികസന മന്ത്രാലയത്തിനൊപ്പം ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഞ്ചായത്ത് വകുപ്പുകളും കുടുംബശ്രീ മിഷനും സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ നോഡൽ ഓഫീസർ ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടറാണ്. പറപ്പൂക്കര മൂത്രത്തിക്കരയിൽ വഴിത്തർക്കത്തെ തുടർന്ന് മുൻ പഞ്ചായത്ത് അംഗത്തെ വെട്ടിയ അയൽക്കാരായ സഹോദരങ്ങൾ അറസ്റ്റിൽ. മൂത്രത്തിക്കര വടാശ്ശേരി വീട്ടിൽ രാജപ്പൻ, സഹോദരി ചന്ദ്രിക എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം TR ജയന്തിക്ക് ശനിയാഴ്ചയാണ് വെട്ടേറ്റത്. 1st പ്രതി രാജപ്പൻ ജയന്തിയെ കഴുത്തിന് വെട്ടുകയായിരുന്നു. സംഭവത്തിന് ശേഷം രാജപ്പനെ സഹായിച്ചതിനാണ് ചന്ദ്രികയെ പ്രതി ചേർത്തത്. ഓടി രക്ഷപ്പെട്ട രാജപ്പനെ പുതുക്കാട്ട് നിന്നും ചന്ദ്രികയെ വീട്ടിൽ നിന്നും പുതുക്കാട് SHO TN ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജയന്തി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുത്തഞ്ചിറ മണ്ഡലം INTUC കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ദുരിതമനുഭവിക്കുന്ന ഓട്ടോ ടാക്സി, ടെമ്പോ ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ എന്നിവർക്കാണ് 300 പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. മൊത്തം ശരാശരിക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. ലോക്ക്ഡൌൺ, ട്രിപ്പിൾ ലോക്ക്ഡൌണും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇളവ് ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇതുപോലും വീണ്ടും പിൻവലിക്കപ്പെടുമെന്നും ആശങ്ക ഇന്നലെ ഉൾപ്പെടെ കോവിഡ് രോഗികളെ എണ്ണം പുറത്തു വരുമ്പോൾ നമുക്ക് മുന്നേറുന്നത് യാഥാർത്ഥ്യം. എന്നാൽ എന്താണ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്തെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയത് പരിശോധിച്ച് നോക്കിയാൽ അത് ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു അലംഭാവമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കോവിഡിന്റെ വാക്സിൻ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ കോവിഡ് വാക്സിന് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു രാജ്യം ഇതിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ INTUC മണ്ഡലം പ്രസിഡന്റ് JP മംഗിടിയാൻ അധ്യക്ഷനായി. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ശശികുമാർ, ജനറൽ സെക്രട്ടറിമാരായ TP പരമേശ്വരൻ നമ്പൂതിരി, ജിജു അരിക്കാടൻ, OBC കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ OR ലോറൻസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പത്മിനി ഗോപിനാഥ്, ജിബിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.